പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ തിരുനാമം ഈ രാത്രികാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അംബാസഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ് എന്ന ഈ ഫേസ്ബുക്ക് ഗ്രൂപ്പിലേക്ക് ദൈവത്തിന് മാറ്റമില്ലാത്ത വചനം ശുശ്രൂഷിക്കേണ്ടതിന് ഇന്ന് രാത്രികാലം എനിക്ക് ക്ഷണം നൽകിയ കർത്താവിൻ്റെ അഭിഷക്തൻ പാസ്റ്റർ അനീഷ് വല്ലന അവർകൾ, അതുപോലെ തന്നെ അംബാസഡേഴ്സ് ഓഫ് ക്രൈസ്റ്റിൻ്റെ മറ്റ് അഡ്മിൻസ് ആയിരിക്കുന്ന കർത്താവിൻ്റെ അഭിഷക്തന്മാർ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കടന്നു വന്ന കർത്താവിൻ്റെ ദാസീദാസന്മാർ, ദൈവമക്കൾ, ദൈവകുഞ്ഞുങ്ങൾ, ഓരോരുത്തർക്കും യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും പ്രാരംഭത്തിൽ അറിയിക്കുന്നു. ലോകം മുഴുവൻ വളരെ ജാഗ്രതയോടെ നോക്കി പാർത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് നാം ആയിരിക്കുന്നത് എന്നുള്ളത് ഈ തരുണത്തിൽ നാം ഓർക്കേണ്ടതാണ്. വളരെ ആശങ്കയും ഭയങ്ങളും നിറഞ്ഞ ഒരു പശ്ചാത്തലത്തിലാണ് നാം ഒക്കെ ആയിരിക്കുന്നത്, പ്രത്യേകിച്ച് ദൈവസഭയും ദൈവമക്കളുമൊക്കെ ആയിരിക്കുന്നത്. ഇന്ന് ഈ രാത്രികാലം പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉണരുവാൻ, ദൈവജനത്തെ ആഹ്വാനം ചെയ്യുവാൻ വേണ്ടി കർത്താവ് നൽകിയ ചെറിയ ഒരു സന്ദേശവുമായി കർത്താവിൻ്റെ മക്കളുടെ മുൻപിലേക്ക് കടന്നു വരുവാൻ സർവശക്തനായ ദൈവം നൽകിയ നല്ല ഭാഗ്യ പദവികളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഞാനും നിങ്ങളും രോഗമില്ലാതെ ആയിരിക്കുന്നത് നമ്മുടെ കഴിവോ മിടുക്കോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ഘടനയുടെ വ്യത്യാസം കൊണ്ടോ ഒന്നുമല്ല, അത് ദൈവത്തിൻ്റെ കൃപയാലാണ്. രാത്രികാലം നമുക്ക് ആ ദൈവത്തിൻ്റെ കൃപയ്ക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരാം. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം നമുക്ക് ശ്രവിക്കേണ്ടതിന് വേണ്ടി അതിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകാം. നമുക്ക് ഇന്ന് രാത്രികാലം ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പാൻ കർത്താവ് ആഹ്വാനം നൽകുന്നത് തിരിച്ചറിയുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. എത്ര പേർക്ക് ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ട് ഇരിപ്പാൻ ആഗ്രഹമുണ്ട്, അതുപോലെ സ്തോത്രം ആവലുണ്ട് എന്ന് എനിക്കറിയില്ല. എങ്കിലും ഞാൻ വിശ്വസിക്കുകയാണ് ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവജനങ്ങൾ കർത്താവിൽ ആശ്രയിക്കുന്നവരാണ്. സ്തോത്രം. അതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമുക്ക് മുൻപോട്ട് കടന്നു പോകാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം അതിൻ്റെ 21 അധ്യായത്തിലേക്കാണ് നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോകേണ്ടത്. ലൂക്കോസ് എഴുതിയ സുവിശേഷം അതിൻ്റെ 21 അധ്യായത്തിൻ്റെ 34 മുതൽ 36 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് രാത്രികാലം നാം ചിന്തിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. നമുക്ക് ആ ഭാഗത്തേക്ക് കടന്നു പോകാം. ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 21 അധ്യായത്തിൻ്റെ 34 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ അവിടെ ഇങ്ങനെ പറയുന്നു: നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കെണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. അത് സർവഭൂതലത്തിലും വസിക്കുന്ന ഏവർക്കും വരും. ആകയാൽ ഈ സംഭവിപ്പാനുള്ളത് എല്ലാം എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന് മുൻപിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ. അതെ, ഇന്ന് രാത്രികാലം കർത്താവ് നമുക്ക് നൽകുന്ന ഒരു ഉപദേശം മറ്റൊന്നുമല്ല, ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ട് ഇരിക്കണം. നമുക്കറിയാം, ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് നമ്മുടെ രാജ്യമാകുന്ന ഇന്ത്യയിൽ, വളരെയധികം ജനങ്ങൾ ഭാരപ്പെട്ടുകൊണ്ട്, നിരാശപ്പെട്ടുകൊണ്ട്, ആകുലപ്പെട്ടുകൊണ്ട് രോഗത്തിലും രോഗക്കിടക്കയിലും ആശുപത്രി വരാന്തകളിലുമൊക്കെ ആയിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ എത്ര പേർക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് ഒരു ഹല്ലേലൂയ ആത്മപ്രേരണ ലഭിക്കുന്നുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, നമുക്ക് രോഗം വരാത്തത് കൊണ്ടാണ് നാം ഇന്ന് സുഖമായിട്ട് ഇവിടെ ഇരിക്കുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്നാൽ രോഗം കടന്നു വന്ന് ഒരു ശ്വാസം എടുക്കുവാൻ പോലും കഴിയാതെ ആയിരിക്കുന്ന എത്രയോ ജനങ്ങൾ ഉണ്ട് എന്ന് ഈ രാത്രിക്കാലം നാം ചിന്തിക്കുവാനിടയായിത്തീരണം. ഹല്ലേലൂയ. നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ബാധ്യസ്ഥരാണ്. നാം അവർക്ക് വേണ്ടി ജാഗരിക്കുവാൻ കടപ്പെട്ടവരാണ്. സ്തോത്രം. നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ മിത്രങ്ങൾ, നമ്മുടെ മാതാപിതാക്കന്മാർ, നമ്മുടെ പ്രിയപ്പെട്ടവർ, സ്തോത്രം, ഒക്കെ ഹല്ലേലൂയ ആ വഴിയിലൂടെ കടന്നു പോവുകയാണെങ്കിൽ നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയില്ലേ? പ്രാർത്ഥിക്കും, തീർച്ചയായും. ഇവിടെ സ്തോത്രം, യേശു കർത്താവ് നമുക്ക് കാണുവാൻ കഴിയുന്നു. സ്തോത്രം.
ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാനായിട്ട് യേശു കർത്താവ് അവിടെ ആഹ്വാനം ചെയ്യുകയാണ്. സ്തോത്രം. മുൻപോട്ട് കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യം ഇതാണ്. സ്തോത്രം. മത്തായി സുവിശേഷം 24-ാം അധ്യായം, മർക്കോസ് സുവിശേഷം 13-ാം അധ്യായം, ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം അധ്യായം, ഇവിടെയൊക്കെയും അത്തിയുടെ തളിർപ്പിനെക്കുറിച്ച് അല്ലെങ്കിൽ യുഗാന്ത്യ സംഭവങ്ങളെക്കുറിച്ച് പരാമർശിക്കുവാൻ ഇടയായിത്തീരുകയാണ്. സ്തോത്രം. ശിഷ്യന്മാർ അടുക്കൽ വന്നിട്ട് യേശുവിനോട് ചോദിക്കുവാൻ ഇടയായിത്തീരുന്നത് 24-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഹാലലൂയ്യ. ശിഷ്യന്മാർ അടുക്കൽ വന്നിട്ട് ചോദിക്കുന്നു, ആ കാലം എപ്പോഴാണ് കടന്നു വരുന്നത് എന്ന് ചോദിക്കുവാനിടയായിത്തീരുന്ന ആ വേളയിൽ യേശു കർത്താവ് അവരോട് ചില അടയാളങ്ങൾ അവിടെ പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. 24-ാം അധ്യായം, മത്തായി സുവിശേഷം എന്ന 24-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിലാണ് നമുക്കിത് കാണുവാൻ കഴിയുന്നത്. അവൻ ഒലിവു മലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവൻ്റെ അടുക്കൽ വന്ന്, അത് എപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ വരവിനും ലോക അവസാനത്തിനും അടയാളം എന്ത് എന്നും പറഞ്ഞു തരണം എന്ന് അപേക്ഷിച്ചു. സ്തോത്രം. നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു, ഹാലലൂയ്യ, അതിൻ്റെ അവസാന ഭാഗത്ത് ശിഷ്യന്മാർ ചോദിച്ച ഒരു ചോദ്യം ഇതാണ്. സ്തോത്രം. ലോക അവസാനത്തിൻ്റെ അടയാളം എന്താണ് എന്നുള്ളത്. സ്തോത്രം. അതിന് താഴെയോട്ടുള്ള 24-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 14 വരെയുള്ള ഭാഗങ്ങൾ, ആ വചനങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. അന്ത്യകാല സംഭവങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഈറ്റുനോവിൻ്റെ ആരംഭത്തെക്കുറിച്ച് യേശു കർത്താവ് അവിടെ ശിഷ്യന്മാരോട് പറയുവാൻ ഇടയായിത്തീരുകയാണ്. സ്തോത്രം. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നമ്മുടെ കർത്താവ് വരുവാൻ ഹാലലൂയ്യ കാലം അടുത്തിരിക്കുകയാണ്. സ്തോത്രം. അതിൻ്റെ കാലങ്ങളും കാലഗതികളും അതിൻ്റേതായ അടയാളങ്ങളും ഒക്കെ നമുക്ക് വെളിപ്പെട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഓരോ ദിവസവും കഴിയും തോറും ഹാലലൂയ്യ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ജാതികൾക്ക് സംഭ്രമം പിടിക്കുവാൻ ഇടയായിത്തീരുന്നത് പോലെ ഹാലലൂയ്യ സകല മനുഷ്യരും, സ്തോത്രം, ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുമായി നടക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഹാലലൂയ്യ. ഓരോ ദിവസവും കഴിയുന്തോറും, സ്തോത്രം, കഴിഞ്ഞ ഹാലലൂയ്യ ദിവസത്തിൽ, സ്തോത്രം, ഒരു ക്രിസ്തു ഭക്തനും ഹാലലൂയ്യ മറ്റൊരു വ്യക്തിയുമായിട്ട് സംസാരിപ്പാനിടയായിത്തീർന്നപ്പോൾ ഹാലലൂയ്യ ആ വ്യക്തി, സ്തോത്രം, തന്നോട് പറയുവാനിടയായിത്തീർന്നത് ഇങ്ങനെയാണ്. സ്തോത്രം. ഇങ്ങനെയാണെങ്കിൽ ഒരു 10 വർഷം കഴിയുമ്പോൾ എന്തായിരിക്കും നമ്മുടെ സ്ഥിതി? ഹാലലൂയ്യ. നാം ജീവിച്ചിരിക്കുകയാണെങ്കിൽ 10 വർഷങ്ങൾ കഴിയുമ്പോൾ എത്രയെത്ര മഹാമാരികൾ കടന്നു വരുവാൻ സാധ്യതയുണ്ട്, എന്തൊക്കെ ലോക സംഭവങ്ങൾ നടക്കുവാൻ സാധ്യതയുണ്ട്. കർത്താവ് വന്നില്ലെങ്കിൽ അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണുവാനായിട്ട് ഇടയായിത്തീരും. ഇവിടെ ഹാലലൂയ്യ യേശു കർത്താവ് യുഗാന്ത്യ സംഭവങ്ങളെക്കുറിച്ച് പറയുവാൻ ഇടയായിത്തീരുകയാണ്. സ്തോത്രം. നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് 21-ാം അധ്യായം, ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം അധ്യായം, അവിടെ 34-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് പറയുകയാണ്. സ്തോത്രം. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവീൻ. സ്തോത്രം. പ്രാരംഭമായിട്ട് അവിടെ പറയുവാനിടയായിത്തീരുന്നു, നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താൽ ഹാലലൂയ്യ ഭാരപ്പെടുവാനിടയായിത്തീരും. സ്തോത്രം. കഴിഞ്ഞ ഹാലലൂയ്യ ചില നാളുകൾ നാം ചിന്തിക്കുവാനിടയായിത്തീർന്നാൽ, പിറകിലേക്ക് ചിന്തിക്കുവാനിടയായിത്തീർന്നാൽ, സമ്പൽ സമൃദ്ധിയുടെ ഒത്തിരി ഒന്നും മട്ടുപ്പാവിലേക്ക് കടന്നുപോയില്ലെങ്കിലും ഹാലലൂയ്യ നമ്മുടെ ജനത്തിന്, സ്തോത്ര, കഴിഞ്ഞ കാലങ്ങളെക്കാളും മെച്ചമായ ഒരു, സ്തോത്ര, ജീവിത ശൈലിയിലേക്ക് കടന്നു വരുവാൻ ഇടയായി. എന്നാൽ പൊടുന്നനമേ തന്നെ, സ്തോത്ര, നമുക്ക് കാണുവാൻ കഴിയുന്നു ഹാലലൂയ്യ നമ്മുടെ രാജ്യം തന്നെ, സ്തോത്രം, സാമ്പത്തികമായി കൂപ്പുകുത്തുന്ന ഒരു അനുഭവത്തിലേക്ക്. നമ്മുടെ രാജ്യം മാത്രമല്ല, സകല രാജ്യങ്ങളിലും ആ സാമ്പത്തിക മാന്ദ്യം അനുഭവിക്കുവാനിടയായിത്തീർന്നു. സ്തോത്രം. മുൻപോട്ട് നാം കടന്നു പോകുമ്പോൾ ഹാലലൂയ്യ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, ഇവിടെ യേശു കർത്താവ് പറയുകയാണ്, അന്ത്യകാലത്ത് സംഭവിക്കുന്ന ഒരു അടയാളം അവിടെ പറയുവാനിടയായിത്തീരുന്നു. എന്താണ് അവിടെ പറയുകയാണ്? നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെടും. സ്തോത്രം. ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് കെണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. സ്തോത്രം. അപ്പോൾ അതിഭക്ഷണത്താൽ ഭാരപ്പെടുന്ന ഒരു കാലഘട്ടം. സ്തോത്രം. രണ്ട്, മദ്യപാനത്താൽ ഭാരപ്പെടുന്ന ഹാലലൂയ്യ ഒരു കാലഘട്ടം. ഹാലലൂയ്യ. 3, ഉപജീവന ചിന്തകളാൽ ഭാരപ്പെടുന്ന ഒരു അനുഭവം. സ്തോത്രം. ഞാൻ പറയട്ടെ, ഇതെല്ലാം കഴിഞ്ഞ നാളുകളിൽ ഹാലലൂയ്യ, അല്ലെങ്കിൽ ഈ കാലങ്ങളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവമല്ലേ? പ്രൈസ് ഗോഡ്. ഹാലലൂയ്യ. കഴിഞ്ഞ നാളുകളെ കുറിച്ച് മാത്രമല്ല, ഇന്നും ഹാലലൂയ്യ ഇത്രയും, സ്തോത്രം, ഈ മഹാമാരി ആഞ്ഞടിച്ചിട്ടും പലപ്പോഴും, സ്തോത്ര, പലർക്കും ദൈവത്തോട് അടുത്തു വരുവാനോ അടുത്തു നിൽക്കുവാനോ ഹാലലൂയ്യ പ്രാർത്ഥിക്കുവാനോ ആരാധിക്കുവാനോ താല്പര്യമില്ലാത്ത അനുഭവത്തിൽ കടന്നു പോകുന്ന നാം കാണുന്നില്ലേ? പ്രൈസ് ഗോഡ്. ഹാലലൂയ്യ. കഴിഞ്ഞ കാലങ്ങൾ ദൈവത്തെ വിശ്വസ്തതയോടെ ആരാധിച്ച
പലരും സ്തോത്ര പ്രതിസന്ധി ഘട്ടം കടന്നു വന്നപ്പോൾ പിന്മാറിപ്പോകുന്നത് നമുക്ക് കാണുവാൻ കഴിഞ്ഞു. സ്തോത്രം. എന്നാൽ ഹരടിയ ഒരു ക്രിസ്തുഭക്തൻ പറയുവാൻ കഴിയണം, ഹരടിയ 46-ാം സങ്കീർത്തനത്തിൽ ഹരടിയ നമുക്ക് സ്തോത്ര കോരഹപുത്രന്മാർ പാടിയത് അവിടെ കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. പ്രൈസ് ഗോഡ്. ഹരടിയ ഏതൊരു കഷ്ടം വന്നാലും ഏതൊരു നഷ്ടം വന്നാലും ഏതൊരു ജീവിതത്തിലെ പ്രതിസന്ധികൾ ഹരടിയ കടന്നു വന്നാലും അവിടെയെല്ലാം സ്തോത്രം ദൈവമായിരിക്കണം നമ്മുടെ ബലം. ആമേൻ. ഹരടിയ ദൈവമായിരിക്കണം നമ്മുടെ സങ്കേതം. ഹരടിയ ദൈവമായിരിക്കണം നമ്മുടെ കോട്ട. ഇവിടെ പറയുന്നു സ്തോത്ര ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. പ്രൈസ് ഗോഡ്. ഹരടിയ നമ്മളൊക്കെ പറയും സ്തോത്രം, ഹരടിയ തക്ക തുണ എന്ന് പറയും. ഹാലലൂയ. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു സ്തോത്രം, ഹരടിയ അടുത്ത തുണ, ഏറ്റവും അടുത്ത തുണ. ഹരടിയ തക്ക തുണകളൊക്കെ മാറിപ്പോകുമ്പോഴും ഏറ്റവും അടുത്ത തുണ സ്തോത്രം ഹരടിയ മാറിപ്പോവുകയില്ല. ഹരടിയ പത്രവാർത്ത മാധ്യമങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഇന്ന് കാണുവാൻ കഴിയും, ഇന്ന് വന്ന ഒരു വാർത്ത, ഹരടിയ COVID-19 എന്ന് പറയുന്ന ആ മഹാമാരി ഹരടിയ പിടിക്കപ്പെട്ട ഒരു ഭാര്യയുടെ കഴുത്തറുത്ത് കൊന്ന ഒരു ഭർത്താവിന്റെ വാർത്ത വായിക്കുവാനിടയായി. സ്തോത്രം. ഹരടിയ ലോകം പറഞ്ഞു തക്ക തുണയാണെന്ന് ഹരടി, എന്നാൽ കഷ്ടത്തിൽ ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു തുണ ഹരടിയ ഈ ലോകത്തിൽ യേശു കർത്താവല്ലാതെ മറ്റാരുമില്ല എന്ന് സ്തോത്രം. നമ്മുടെ രോഗക്കിടക്കയിൽ നമ്മുടെ സ്തോത്രം ജീവിതത്തിൻ്റെതായ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുന്ന വേളയിലൊക്കെ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും ദൈവമക്കളെ. ഹരടി ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു, ഹരടി കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം താങ്കൾ ആശുപത്രി കിടക്കയിലിരുന്നായിരിക്കാം ഈ സന്ദേശം കേൾക്കുവാനിടയായിത്തീരുന്നത്, അല്ല ഭവനത്തിൽ ക്വാറന്റൈനിലിരുന്നായിരിക്കാം ഒരുപക്ഷെ ഈ സന്ദേശം ശ്രവിക്കുവാനിടയായിത്തീരുന്നത്, അല്ല സ്തോത്രം ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയുമില്ലാതെ ഹരടി ഇരിക്കുന്ന ഒരു വ്യക്തിയാണോ താങ്കൾ, മറക്കരുത്, കഷ്ട ദിവസങ്ങൾ കടന്നു വരും. അന്ന് സ്തോത്രം മാറേണ്ടവരെല്ലാം ഹരടിയെ മാറിപ്പോകും. എന്നാൽ ഒരിക്കലും മാറാത്ത ഒരുവനുണ്ട്, അത് യേശു കർത്താവ് മാത്രമാണ്. സ്തോത്രം. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു ഹരടിയ, ഓ സ്തോത്രം, ദൈവം സങ്കേതവും ബലവുമായതുകൊണ്ട് കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നത് കൊണ്ട് എന്താണ് ഭക്തൻ പിന്നെ പറയുന്നത്? ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രം മധ്യേ വീണാലും, ഓ സ്തോത്രം, അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും അതിലെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. പ്രൈസ് ഗോഡ്. ഹരടി ഇന്ന് രാത്രികാലം പ്രത്യാശയുടെ സന്ദേശമാണ് ഹരടിയ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് നൽകുവാനിടയായിത്തീരുന്നത്. ഓ സ്തോത്രം, ജീവിതത്തിലെ സകല പ്രതിസന്ധികളും വന്നുകൊള്ളട്ടെ, ഹരടിയ ക്രിസ്തു ഭക്തൻ പറയുകയാണ്, ഓ സ്തോത്രം, അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും അതിന്റെ കോപം കൊണ്ട് ഹരടിയ പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. സ്തോത്രം. എത്ര പേർക്ക് ഇന്ന് രാത്രികാലം സ്തോത്രം അത് വിളിച്ചു പറയുവാൻ കഴിയും, ഒരു ആമേൻ പറയുവാൻ കഴിയും? ഹാലലൂയ. ഞാൻ കർത്താവിൽ സന്തോഷിക്കുകയാണ്. പ്രൈസ് ഗോഡ്. പ്രത്യാശയുള്ള ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുക, പ്രത്യാശയുള്ള കർത്തൃദാസന്മാർക്കായി സ്തോത്രം ചെയ്യുക. ഹാലലൂയ. തളർന്നു പോകരുത്, പ്രതിസന്ധി ഘട്ടത്തിൽ നാം തകർന്നു പോകുവാനിടയായി തീരരുത്. സ്തോത്രം. ഹാലലൂയ. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു യേശു കർത്താവ് ഹരടി ലൂക്കോസിന് സുവിശേഷം 21-ാം അധ്യായത്തിന്റെ ഹരടി നാം വായിച്ച കുറിവാക്യത്തിന്റെ ഭാഗത്ത് ഹരടി 34 മുതൽ 36 വരെയുള്ള വാക്യങ്ങളിൽ ഹരടി യേശു കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം സ്തോത്രം നിങ്ങൾക്ക് ഹരടിയ പെട്ടെന്ന് കെണി പോലെ വരാതിരിപ്പാൻ സ്തോത്രം സൂക്ഷിച്ചുകൊള്ളുവീൻ. ആമേൻ. ഹല്ലേലൂയ. നാം സുഖം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹല്ലേലൂയ, ഓ സ്തോത്രം, എല്ലാം ശുഭം എന്ന് കരുതിയിരിക്കുന്ന സമയത്ത് വേഗത്തിൽ ഹല്ലേലൂയ കെണിപോരെ ആ ദിവസം കടന്നു വരും. ഹല്ലേലൂയ. കയ്പ് നിറഞ്ഞ ദിവസങ്ങൾ, ഹല്ലേലൂയ കഷ്ടതയുടെ ദിവസങ്ങൾ, രോഗത്തിന്റെ ദിവസങ്ങൾ, ഹല്ലേലൂയ, ഓ മഹാപീഡയുടെ ദിവസങ്ങൾ സ്തോത്രം, ഹല്ലേലൂയ ഭരണചക്രങ്ങൾ മാറുന്ന ദിവസങ്ങൾ ഒക്കെ കടന്നു വരുവാൻ പോവുകയാണ് സ്തോത്രം. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു ഹല്ലേലൂയ 34-ാമത്തെ വാക്യത്തോടുള്ള ബന്ധത്തിൽ നാം ചിന്തിക്കുക ആണെങ്കിൽ സ്തോത്രം ഹരടി 1 പത്രോസിന്റെ ലേഖനം അതിന്റെ 4-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ ഹരടി അപ്പോസ്തലനായ പത്രോസ് വിളിച്ചു പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. സ്തോത്രം. 1 പത്രോസിന്റെ ലേഖനം അതിന്റെ 4:7 ഇങ്ങനെ വിളിച്ചു പറയുന്നു, എന്നാൽ എല്ലാറ്റിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു, ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരും ആയിരിപ്പീൻ. സ്തോത്രം. ഹരടി അവിടെ പറയുകയാണ് അപ്പോസ്തലനായ പത്രോസ് ഹരടി വിളിച്ചു പറയുകയാണ്, ദൈവസഭയോട് നമ്മോട് ഓരോരുത്തരോടും വിളിച്ചു പറയുകയാണ്, എന്നാൽ എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുകയാണ്. സ്തോത്രം. സകലത്തിൻ്റെയും അവസാനം അടുത്തു വന്നിരിക്കുകയാണ്.
അമേൻ. എത്ര പേർക്ക് ഹല്ലേലൂയ അതിനെ കുറിച്ച് ഒരു ചിന്തയുണ്ട്? സ്തോത്രം. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ നമ്മുടെ കർത്താവ് വേഗം വരുന്നു എന്ന സ്തോത്രം ദൈവാത്മാവ് വീണ്ടും നമ്മെ ഓർപ്പിക്കുകയാണ്. ദൈവവചനം ശ്രവിക്കുമ്പോൾ, ഹല്ലേലൂയ ലോക സംഭവങ്ങളിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ നമുക്കതാണ് കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായി. സ്തോത്രം. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നാൽ എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ആകയാൽ അതുകൊണ്ട് എന്ത് ചെയ്യണം? സ്തോത്രം. പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരും ആയിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ചിലർക്കാണെങ്കിൽ പ്രാർത്ഥിക്കുവാനായിട്ടിരിക്കുമ്പോൾ എന്ത് വരും? ഉറക്കം വരുവാനിടയായിത്തീരും. സ്തോത്രം. ഹല്ലേലൂയ. യേശു കർത്താവ് ഒരിക്കൽ, സ്തോത്രം, തൻ്റെ ശിഷ്യന്മാരെയും കൂട്ടി ഹല്ലേലൂയ ഒലിവുമലയിൽ കടന്നു പോകുവാനിടയായി. സ്തോത്രം. അവിടെ കടന്നു ചെന്നിട്ട് ഹല്ലേലൂയ ശിഷ്യന്മാരോട് പറയുവാനിടയായി. സ്തോത്രം. ഹല്ലേലൂയ പ്രാർത്ഥിക്കുവാൻ വേണ്ടി അവരെ ഇടുവാനിടയായി. സ്തോത്രം. യേശു പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങി വരുന്ന സമയത്ത് അവരുടെ കണ്ണിന് ഭാരമേറിയ ശിഷ്യന്മാർ ഉറങ്ങുന്നത് കാണുവാനിടയായി. സ്തോത്രം. അതെ, യേശു അവരോട് പറയുവാനിടയായി, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. സ്തോത്രം. അവരുടെ എന്നാൽ അവർക്ക് പരീക്ഷയിൽ അകപ്പെടാതിരുന്ന്, സ്തോത്രം, ഇരിക്കാൻ തക്കവണ്ണം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന ദൈവവേദിയിലെ, സ്തോത്രം, ഇന്ന് രാത്രികാലം നാം പ്രാർത്ഥിക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ഈ രാത്രി മാത്രമല്ല, ഹല്ലേലൂയ ഈ മഹാമാരി ഒഴിഞ്ഞു പോകുന്നിടത്തോളം, ഈ കഷ്ടത ഒഴിഞ്ഞു പോകുന്നിടത്തോളം, ഹല്ലേലൂയ നാം എന്ത് ചെയ്യുവാനിടയായിത്തീരണം? പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പാനിടയായിത്തീരണം. സ്തോത്രം. ഹല്ലേലൂയ. എത്ര പേർക്ക് ഹല്ലേലൂയ അത്, സ്തോത്രം, മനസ്സിലാകുന്നുണ്ട്? ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുകയാണ്, യേശു കർത്താവ് അവരോട് പറയുവാനിടയായി, പരീക്ഷയിൽ അകപ്പെടാതിരിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ, സ്തോത്രം, ഒന്നും സംഭവിക്കത്തില്ല. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചാൽ ചില വിടുതലുകൾ സംഭവിപ്പാൻ ഇടയായിത്തീരും. സ്തോത്രം. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ ഇടയായിത്തീർന്നാൽ, ഹല്ലേലൂയ, ഞാൻ പറയട്ടെ, കർത്താവിൻ്റെ അഭിഷക്തനെ, കർത്താവിൻ്റെ ദാസിയെ, കർത്താവിൻ്റെ ദാസനെ, ദൈവ പൈതലെ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല മറ്റുള്ളവരുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ നിവർത്തിക്കുവാൻ അവൻ ശക്തനാണ്. സ്തോത്രം. ഇന്ന് രാത്രികാലം എത്ര പേർക്ക് ആഗ്രഹമുണ്ട് പ്രാർത്ഥിക്കുവാനായിട്ട്? ഓ, സ്തോത്രം. ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായി. സ്തോത്രം. ഹല്ലേലൂയ. തന്നെ കുറ്റം വിധിച്ച, തന്നെ നിന്ദിച്ച, തന്നെ പരിഹസിച്ച, ഹല്ലേലൂയ, സ്തോത്രം, താനൊരു പാപിയാണെന്ന് മുദ്രകുത്തിയ ആ സഹോദരങ്ങൾക്ക് വേണ്ടി, ആ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായി തീർന്നപ്പോൾ ഹല്ലേലൂയ ഇയ്യോബിന്റെ സ്തുതിക്കും ഭേദം വരുവാനിടയായി. സ്തോത്രം. ഹല്ലേലൂയ. നാം ചിലതൊക്കെ ക്ഷമിക്കുവാനിടയായി തീരണം. നാം ചിലതൊക്കെ മറക്കുവാനിടയായി തീരണം. ഹല്ലേലൂയ. നാം ചിലതൊക്കെ പൊറുക്കുവാനിടയായി തീരണം. സ്തോത്രം. കാരണം എന്താ? ഇത് അന്ത്യ കാലഘട്ടത്തിലേക്ക് കടന്നു വന്നിരിക്കുക. കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുക. ഹല്ലേലൂയ. ഈ നിമിഷം, ഈ ഹല്ലേലൂയ രാത്രിയിൽ കർത്താവ് കടന്നു വന്നാൽ നമുക്ക് കടന്നു പോകാൻ കഴിയുമോ ദൈവത്തിലെ? പ്രൈസ് ദി ലോർഡ്. എനിക്കേറെ സന്തോഷമുണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഓ, സ്തോത്രം. രോഗക്കിടക്കയിലേക്ക് കടന്നു വരുമ്പോൾ, ഹല്ലേലൂയ മരണാസന്നത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഹല്ലേലൂയ, ഓ, സ്തോത്രം, കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തു എന്ന ചിന്തയിലേക്ക് കടന്നു വരുമ്പോൾ, ഹല്ലേലൂയ, നമ്മുടെ ഹൃദയത്തിലേക്ക് ഹല്ലേലൂയ ചിലരുടെ മുഖങ്ങൾ കടന്നു വരുന്നോ? ഹല്ലേലൂയ ചിലരുടെ പേരുകൾ കടന്നു വരുന്നോ? ഹല്ലേലൂയ ഒരു ക്ഷമാപണം ചോദിക്കണമെന്ന്, ഓ, സ്തോത്രം, ഞാൻ തെറ്റിപ്പോയി, ഞാൻ തെറ്റുകൾ ചെയ്തു പോയി എന്ന് ഹല്ലേലൂയ ഇന്ന് രാത്രി ആർക്കെങ്കിലും തോന്നിയിട്ട് ആരോടെങ്കിലും ക്ഷമ ചോദിക്കുവാനുണ്ടെങ്കിൽ ഹല്ലേലൂയ ചോദിക്കുവാൻ ഇടയായി തീരട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം മറ്റൊന്നുമല്ല. സ്തോത്രം. ഇന്ന് കാണുന്നവരെ നാളെ കാണുവാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മാതാപിതാക്കന്മാരോട്, സഹോദരങ്ങളോട്, ഓ, സ്തോത്രം, മിത്രങ്ങളോട്, ഹല്ലേലൂയ സഭാ ശുശ്രൂഷകന്മാരോട്, ഓ, സ്തോത്രം, മറ്റു പ്രിയപ്പെട്ടവരോട്, പുറത്തുള്ളവരോട് ഒക്കെ, സ്തോത്രം, ഇന്ന് രാത്രികാലം ഹല്ലേലൂയ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ, സ്തോത്രം, ക്ഷമ ചോദിക്കുവാനിടയായി തീരട്ടെ. സ്തോത്രം. കാരണം ഹല്ലേലൂയ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. പോകണ്ടേ നമുക്ക്? സ്തോത്രം. എത്ര പേർക്ക് പോകുവാൻ ആഗ്രഹമുണ്ട്? ഹല്ലേലൂയ. എത്ര പേർക്ക് പൊങ്ങണമെന്ന് ആഗ്രഹമുണ്ട്? സ്തോത്രം. ഇന്ന് രാത്രിക്കാലം നമുക്ക് മുൻപോട്ട് കടന്നു വരാം. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുകയാണ്, സ്തോത്രം, പത്രോസ് വിളിച്ചു പറഞ്ഞു ഹല്ലേലൂയ, അതുകൊണ്ട് എന്ത് ചെയ്യണം? ഹല്ലേലൂയ, എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ആകയാൽ ഹല്ലേലൂയ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരും ആയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ്? സുബോധത്തോടെ ഹല്ലേലൂയ നിർമ്മതരായി പ്രാർത്ഥിക്കുവാനിടയായി തീരണം. സ്തോത്രം. പലർക്കും പ്രാർത്ഥനയെക്കുറിച്ച് ഹല്ലേലൂയ ഒരു സുബോധമില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ ജൽപ്പനം പോലെ കൂടുതൽ സമയങ്ങളിരുന്ന് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ചിലവഴിച്ച് പറഞ്ഞത് തന്നെ പിന്നെയും പിന്നെയും പറയുന്നത് ഹല്ലേലൂയ ജൽപ്പനം പോലെ ആയിത്തീരുമ്പോൾ അതിൻ്റെ പേരല്ല പ്രാർത്ഥന. ഹല്ലേലൂയ ഹൃദയം നുറുക്കത്തോടെ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ, സ്തോത്രം, കണ്ണുനീരോടെ, വിലാപത്തോടെ ഹല്ലേലൂയ, ഓ, കുറ്റങ്ങൾ കുറവുകൾ ഏറ്റുപറഞ്ഞു
പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ ഹൃദയം ഒന്ന് പകരുവാനിടയായി തീരുമ്പോൾ ഹരണിയ അതാണ് ദൈവമായിട്ടുള്ള സംസാരം, ഹരണിയ ദൈവത്തോടുള്ള ആ ബന്ധം, ഹരണിയ ആ പ്രാർത്ഥന. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു സ്തോത്രം, ഹരണിയ റോമാലേഖനത്തിലേക്ക് ഹരണിയ നാം കടന്നു വരുമ്പോൾ അവിടെ അതിന്റെ 8-ാം അധ്യായത്തിലേക്ക് സ്തോത്രം 26-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു സ്തോത്രം, അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു, വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രികാലം മറക്കരുത്, ഹരുടിയ പലപ്പോഴും നമുക്ക് വീണ്ടും പോലെ പ്രാർത്ഥിക്കുവാൻ അറിയത്തില്ല സ്തോത്രം. ഹരുടിയ ഇപ്പോൾ തന്നെ ഈ കാലഗതി ഹരുടിയ എടുത്ത് ചിന്തിക്കുവാനിടയായി തീരുമ്പോൾ തന്നെ പലർക്കും സ്തോത്രം ആശങ്കയാണ്, ഹരുടിയ എന്താ ഇനി ചെയ്യേണ്ടത് സ്തോത്രം. ഹരുടിയ രോഗം വരാതിരിക്കുവാൻ വേണ്ടി വാക്സിൻ എടുക്കണോ, അതോ സ്തോത്രം ഹരുടിയ രോഗം വരാതിരിക്കുവാൻ വേണ്ടി സ്തോത്രം മാസ്കും സാനിറ്റൈസറും ഹരുടിയ അതുപോലെ സ്തോത്രം സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും മാത്രം മതിയോ എന്നൊക്കെയുള്ള ചിന്തകളുണ്ട് സ്തോത്രം. ഞാൻ പറയട്ടെ, ഹരുടിയ വാക്സിൻ എടുത്തത് കൊണ്ട് സ്തോത്രം രോഗം വരില്ല എന്ന് പറയാൻ കഴിയത്തില്ല സ്തോത്രം. ഹരുടിയ രോഗത്തിന് ഹരുടിയ ഒരു മരുന്നല്ല വാക്സിൻ എന്ന് പറയുന്നത് സ്തോത്രം. പലരും അതാണ് ചിന്തിച്ചുകൊണ്ട് ഹരുടിയ വൻജലാവലിയുടെ ക്യൂ നമുക്ക് കാണുവാൻ കഴിയുന്നു, ഹരുടിയ പത്രവാർത്താ മാധ്യമങ്ങളിലൊക്കെ നമുക്കിത് കാണുവാൻ കഴിയുന്നു സ്തോത്രം. ജനം കുഴഞ്ഞു വീണ് ഹരുടിയ മരിക്കുവാനിടയായി തീരുന്നു സ്തോത്രം. ഹരുടിയ അപ്പോൾ മറക്കരുത്, ഹരുടിയ നമുക്ക് സ്തോത്രം ഹരുടിയ വാക്സിൻ എടുത്താലും മരിക്കും, എടുത്തില്ലെങ്കിലും മരിക്കും. പ്രൈസ് ലോർഡ്. ഹരുടിയ അതുകൊണ്ട് വാക്സിൻ എടുക്കരുതെന്നോ എടുക്കണമെന്നോ പറയുന്നില്ല. പ്രൈസ് ഗോഡ്. അതൊക്കെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുവാൻ ഹരുടിയ ഓ സ്തോത്രം ബുദ്ധി കൊണ്ട് സ്തോത്രം വിവേചിച്ച് തിരിച്ചറിഞ്ഞ് എടുക്കുവാൻ ഇടയായിത്തീരട്ടെ. ഹരുടിയ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു സ്തോത്രം, ഹരുടിയ വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. പ്രൈസ് ഗോഡ്. ഹരുടിയ ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു സ്തോത്രം. അപ്പൊ ഇവിടെ അപ്പൊസ്തലനായ പൗലോസ് റോമർക്ക് ലേഖനം എഴുതിയപ്പോൾ ഇങ്ങനെ പറയുക, സ്തോത്രം പ്രാർത്ഥിക്കേണ്ടത് ദൈവത്തിന്റെ ഹിതപ്രകാരം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നാം അറിയുന്നില്ല സ്തോത്രം. വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു സ്തോത്രം. അപ്പൊ നമ്മൾ എന്താ പ്രാർത്ഥിക്കേണ്ടത് ദൈവമേ? ഹരുടിയ നമ്മൾ എന്താ പ്രാർത്ഥിക്കേണ്ടത് സ്തോത്രം? പലപ്പോഴും നമുക്ക് ഇതുപോലെയുള്ള സന്ദർഭങ്ങൾ കടന്നു വരുമ്പോൾ, ഹരുടിയ എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു സന്ദർഭത്തിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവിൻ്റെ ദാസന്മാരോട് ചോദിക്കും, ഹാലലൂയ സ്തോത്രം, നമ്മേക്കാൾ മുതിർന്നവരോട് ചോദിക്കും, അറിവുള്ളവരോട് ചോദിക്കും, ഡോക്ടേഴ്സിനോട് ചോദിക്കും, ഹാലലൂയ മറ്റ് പ്രിയപ്പെട്ടവരോട് ചോദിക്കും സ്തോത്രം, താങ്കളുടെ അഭിപ്രായം എന്താ കാര്യത്തിൽ ഹാലലൂയ. അപ്പോൾ പലരുടെ അഭിപ്രായം കേട്ട് പലപ്പോഴും കുഴഞ്ഞു പോകുവാൻ സാധ്യതയുണ്ട് സ്തോത്രം. എന്നാൽ ഹാലലൂയ ചിലതൊക്കെ വിവേചിച്ച് അറിയുവാനിടയായി തീരട്ടെ. ഇന്ന് രാത്രിക്കാലം ഞാൻ പറയട്ടെ, ഹാലലൂയ മുൻപോട്ട് നമുക്ക് കടന്നു പോവുക, ഇത് അന്ത്യകാലമാണ്. യേശു കർത്താവ് അവിടെ പറയുവാനിടയായി തീരുകയാണ് സ്തോത്രം. എന്താണ് ആ 35-ാമത്തെ വാക്യം? ലൂക്കോസ് 21:35 ഇങ്ങനെ പറയുന്നു സ്തോത്രം, അത് സർവഭൂതലത്തിലും വസിക്കുന്ന ഏവർക്കും വരും. ഹാലലൂയ. എന്തുവരും? പ്രൈസ് ഗോഡ്. ഹാലലൂയ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഹാലലൂയ ഓ സ്തോത്രം, കെണി പോലെ വരുന്ന ഒരു ദിവസം സ്തോത്രം, കെണി പോലെ വരുന്ന ഒരു ദിവസം. ഹാലലൂയ നമുക്കറിയാം ഓരോ നൂറ്റാണ്ടുകളിലും ഓരോ മഹാമാരികൾ കടന്നു വരുവാനിടയായി തീർന്നിട്ടുണ്ട് സ്തോത്രം. കഴിഞ്ഞ നൂറ്റാണ്ടിൽ സ്പാനിഷ് ഫ്ലൂ ആയിരുന്നെങ്കിൽ ഈ കാലഘട്ടത്തിൽ COVID-19 എന്ന് പറയുന്ന ഹാലലൂയ ചൈനയിൽ നിന്ന് വുഹാൻ എന്ന പട്ടണത്തിൽ നിന്ന് പുറത്തു വന്ന സ്തോത്രം, ഹാലലൂയ ആ വൈറോളജി ലാബിൽ നിന്ന് പുറത്തു വന്ന ഹാലലൂയ COVID-19 എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സ്തോത്രം മാരകമായ ഹരുടിയ വൈറസ് എന്ന് നാം ഒക്കെ ചിന്തിക്കുവാനിടയായി തീരുന്ന സ്തോത്രം ദുർബലനായ ഒരു വൈറസ് സ്തോത്രം. പലപ്പോഴും ഹരുടിയ അവനെ ശക്തനാക്കി തീർക്കുന്നത് ഹരുടിയ നമ്മുടെ ഉള്ളിലെ ഭയമാണ്. പ്രൈസ് ദി ലോർഡ്. ഹരുടിയ പലപ്പോഴും നമ്മുടെ ഉള്ളത്തിൽ ചില ഭയങ്ങൾ കടന്നു വരുവാനിടയായി തീരുമ്പോൾ ഹരുടിയ നമ്മുടെ മുൻപിലുള്ള പ്രശ്നത്തെ നാം വലുതായി കാണുകയും ഹരുടിയ പ്രശ്നത്തെ പരിഹരിക്കുവാൻ കഴിവുള്ള ഒരു ദൈവത്തെ ചെറുതായി കാണുവാനും ഇടയായി തീരും സ്തോത്രം. ഹരുടിയ ഇന്ന് ഹരുടിയ COVID-19 ഒരു പർവ്വത സമാനമായ ഒരു വിഷയമായിട്ട് ലോക ജനത കാണുവാനിടയായി തീരുമ്പോൾ ഹരുടിയ ആ പർവ്വതത്തെ തവിടുപൊടിയാക്കുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവം നമുക്ക് കൂടെയുണ്ട് എന്ന് എത്ര പേർക്ക് വിളിച്ചു പറയുവാൻ കഴിയും. ഹാലലൂയ സ്തോത്രം. 91-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ വിളിച്ചു പറയുവാൻ ഇടയായി തീരുന്നു സ്തോത്രം, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല സ്തോത്രം. ഹാലലൂയ ഓ സ്തോത്രം. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുകയാണ് ആ സ്തോത്ര കർത്താവായ യേശു ക്രിസ്തു അവിടെ പറയുകയ, ഹാലലൂയ 21:36 പറയുന്നു, ആകയാൽ ഈ സംഭവിപ്പാനുള്ളത് എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രനു മുൻപിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിനും സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പേൻ സ്തോത്രം. ഹാലലൂയ. അപ്പോ അവിടെ പറയുന്നത് സ്തോത്രം, ഈ സംഭവിപ്പാനുള്ളത് എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു പോകണം. ഹാലലൂയ. അപ്പൊ ഇത് ഒഴിഞ്ഞു പോകേണ്ടതാണ് സ്തോത്രം. നമ്മൾ ചിന്തിക്കും
ഓ ഈ ഒരു കടമ്പ ഒന്ന് കടന്നു കിട്ടിയാൽ മതി, സ്തോത്രം. ഈ ഒരു കടമ്പ കിടന്നാൽ എന്താ സ്തോത്രം? ഞാൻ ചോദിക്കട്ടെ, 9-ാം ക്ലാസ് കഴിഞ്ഞാൽ എന്താ അടുത്തത്? 10-ാം ക്ലാസ് അല്ലേ സ്തോത്രം? 10-ാം ക്ലാസ് കഴിഞ്ഞാലോ +1 +2 അല്ലേ ഹരുടി? അത് കഴിഞ്ഞാലോ അടുത്തൊരു കോഴ്സാണല്ലേ സ്തോത്രം? ഓരോ പരീക്ഷകളും അതിൻ്റെ കാഠിന്യം ഏറിക്കൊണ്ടിരിക്കുകയാണ് സ്തോത്രം ഹരുടി. ഈ ഒരു COVID-19 നാം കടക്കുമ്പോൾ ഹരുടി അടുത്തത് സ്തോത്രം മറ്റൊരു ഹരുടിയ മഹാമാരി കടന്നു വരുവാനിടയാകും, അല്ലെങ്കിൽ മറ്റൊരു ആഗോള വ്യാപകമായ ഒരു പ്രശ്നം കടന്നു വരുവാനിടയാകും ഹരുടി. എന്നാൽ സ്തോത്ര കർത്താവ് അവിടെ പറയുന്നത് ഇത് കടന്നു പോകണമെന്നല്ല സ്തോത്രം, ഇത് ഒഴിഞ്ഞു പോകണമെന്ന് പറയുന്നത് സ്തോത്രം. ഒഴിഞ്ഞു പോകണം ഹരുടിയ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഹരുടിയ, നമ്മുടെ സമൂഹത്തിൽ നിന്ന്, ഓ സ്തോത്രം, നമ്മുടെ രാജ്യത്തിൽ നിന്ന് ചിലത് ഒഴിഞ്ഞു പോകുവാനിടയായി തീരണം സ്തോത്രം ഹരുടിയ. ചിലത് ഒഴിഞ്ഞു പോകുവാനിടയായി തീരണം. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു അതാണ് പറയുന്നത് സ്തോത്രം. ആകയാൽ ഈ സംഭവിപ്പാനുള്ളത് എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രനുടെ മുൻപിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കണം. പ്രൈസ് ദി ലോർഡ് ഹരുടിയ. അപ്പൊ ദൈവജനം എന്താ ചെയ്യേണ്ടത്? ഹല്ലേലൂയ. ദൈവജനമേ സ്തോത്രം, നാം എന്താ ചെയ്യേണ്ടത്? ഇവിടെ പറയുവാനിടയായി തീരുന്നത് സ്തോത്രം, നാം സദാകാലവും ഹരുടിയ 24/7 സ്തോത്രം ഹരുടിയ നാം പ്രാർത്ഥനയിൽ ഇരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പ്രൈസ് ഗോഡ് ഹരുടിയ. ഈ കാലഘട്ടം നമുക്കറിയാം സ്തോത്രം, ഈ കാലഘട്ടത്തിൽ ഹരുടിയ, ഓ സ്തോത്രം, കഴിഞ്ഞൊരു കാലഘട്ടത്തിൽ ലോക്ക്ഡൗൺ വരുവാനിടയായി, ഈ കാലഘട്ടത്തിൽ ഹരുടിയ മിനി ലോക്ക്ഡൗൺ വരുവാനിടയായി ഹരുടിയ, ഓ സ്തോത്രം, വീക്കെൻഡിൽ മാത്രം, സാറ്റർഡേയും സൺഡേയും മാത്രം ഹരുടിയ പുറത്തിറങ്ങുവാൻ കഴിയാത്ത അനുഭവത്തിലേക്ക് കടന്നു വരുവാനിടയായി ഹരുടി. അങ്ങനെ വിവിധമാകുന്ന പ്രക്രിയകളിലൂടെ ഇന്ന് സ്തോത്രം നാം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഓ സ്തോത്രം. അപ്പോ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു സ്തോത്രം, കർത്താവ് പറയുകയാണ് നിങ്ങൾ ഉറങ്ങിപ്പോകരുത് സ്തോത്രം ഹരുടി. ഉറങ്ങിപ്പോകരുത്, സന്ദേശം കേട്ടുകൊണ്ട് നിങ്ങൾ ഉറങ്ങിപ്പോകരുത് ഹരുടി. കർത്താവ് പറയുകയാണ് ഉണർന്നിരിക്കണം. പ്രൈസ് ലോർഡ് ഹരുടി. ഉണർന്നിരിക്കണം, ഉണർന്നിരുന്നാൽ മാത്രം പോരാ, പ്രാർത്ഥിക്കണം സ്തോത്രം. ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കണം. ഹല്ലേലൂയ. ഇവിടെ സ്തോത്രം പറയുന്നതിന്റെ അർത്ഥം കുറച്ചുകൂടി ആഴത്തിലാണ് സ്തോത്രം. അതെന്താണെന്ന് നമുക്ക് നോക്കാം സ്തോത്രം. ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക സ്തോത്രം. വാച്ച് ആൻഡ് പ്രേ ഹല്ലേലൂയ. ഓ സ്തോത്രം. വാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹല്ലേലൂയ, ജാഗ്രതയോടെ, ഹല്ലേലൂയ, ജാഗ്രതയോടെ നോക്കുക. പ്രൈസ് ദി ലോർഡ് ഹരുടിയ. വാച്ച്മാൻ എന്ന് പറഞ്ഞാൽ ഹരുടിയ കാവൽക്കാരൻ എന്നാണ് അർത്ഥം. പ്രൈസ് ഗോഡ്. അപ്പോൾ സ്തോത്രം, കാവൽക്കാരൻ എന്താ ചെയ്യുവാനിടയായി തീരുന്നത്? ഹല്ലേലൂയ സ്തോത്രം. കാവൽക്കാരൻ ഉറങ്ങാറില്ല. പ്രൈസ് ഗോഡ്. ഉറങ്ങുന്ന കാവൽക്കാരുമുണ്ട് ഹരുടിയ. എന്നിരുന്നാലും സ്തോത്രം, ഞാൻ പറയട്ടെ, കാവൽക്കാരനെ ഏൽപ്പിക്കുന്നത് ഹരുടിയ കൂടുതലും സ്തോത്രം രാത്രികാലങ്ങളിൽ ഹരുടിയ ജാഗരൂകനായിട്ടിരിക്കുവാൻ വേണ്ടിയിട്ടാണ് സ്തോത്രം നമ്മൾ കാവൽക്കാരെ ഏൽപ്പിക്കുവാനിടയായി തീരുന്നത്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു സ്തോത്രം, കർത്താവ് പറയുകയാണ് ഈ അന്ത്യകാലത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഉണരണം. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. കർത്താവിന്റെ അഭിഷിക്തന്മാരെ നമ്മൾ ഉണരണം സ്തോത്രം. ദൈവമക്കളെ നമ്മൾ ഉണരണം ഹല്ലേലൂയ. നാം എഴുന്നേൽക്കണം, പ്രാർത്ഥനയിൽ എഴുന്നേൽക്കണം, ആത്മശക്തിയോടെ എഴുന്നേൽക്കണം. ഇവിടെ നമുക്ക് അതാണ് കാണുവാൻ കഴിയുന്നത്. യേശു കർത്താവ് പറയുകയാണ് നാം ഉണരണം സ്തോത്രം. നാം ഉണരേണ്ടുന്ന സമയം കഴിഞ്ഞു, അതിക്രമിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം. ഒരിക്കൽ ഹല്ലേലൂയ, ഓ സ്തോത്രം, ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന സ്തോത്രം നമ്മുടെ സ്തോത്രം ഭാരതത്തിന്റെ, ഓ സ്തോത്രം, പ്രധാനമന്ത്രിയായിരുന്ന ആ സ്തോത്രം പ്രിയപ്പെട്ടവൻ ഇങ്ങനെ വിളിച്ചു പറയുവാനിടയായി. ക്രിസ്ത്യാനി എന്ന് പറയുന്നത് ഹല്ലേലൂയ ഉറങ്ങുന്ന സിംഹമാണ്. പ്രൈസ് ഗോഡ്. എത്ര പേർക്ക് അതിനെ ഒന്ന് തിരിച്ചറിയുവാൻ കഴിയുന്നു? ക്രിസ്ത്യാനി ഉറങ്ങുന്ന സിംഹമാ. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ആ ക്രിസ്ത്യാനി ഉണർത്തുവാനിടയായിത്തീർന്നാൽ ഹല്ലേലൂയ ചിലതിനൊക്കെ പരിഹാരം വരുത്തുവാനിടയായിത്തീരും സ്തോത്രം. അതെ ഹരുടിയ, നാം പ്രാർത്ഥിച്ച നടക്കാത്തതായിട്ട് എന്താ ഉള്ളത് ഹരുടി? ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു സ്തോത്രം. വാച്ച്, ഹല്ലേലൂയ, വാച്ച് ആൻഡ് പ്രേ ഹരുടിയ. ഓ കാത്തിരിക്കുക, ജാഗരിക്കുക, ജാഗരൂകരായിരിക്കുക സ്തോത്രം ഹരുടിയ. ഓ ലോക സംഭവങ്ങളെ നോക്കി ഹരുടിയ അതിനെ സ്തോത്ര പ്രാർത്ഥന കൊണ്ട് നിയന്ത്രിക്കുവാൻ കഴിയുന്നവരായി തീരുക സ്തോത്രം. പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു, ഇന്ന് ലോക സംഭവങ്ങളിലേക്ക് തിരിയുവാനിടയായി തീരുകയാണെങ്കിൽ എവിടെയും മതം, വർഗം, വർണ്ണം, ഹരുടിയ വിവേചനങ്ങൾ സ്തോത്രം, അതിനെക്കുറിച്ച് ഹരുടിയ വൈരം പൂണ്ട് നടക്കുന്ന ജനതയെ നമുക്ക് കാണുവാൻ കഴിയും സ്തോത്രം ഹരുടിയ. ഞാൻ പറയട്ടെ ഹല്ലേലൂയ, അങ്ങനെ സ്തോത്രം മുൻപോട്ട് പോകുന്ന ഒരു അനുഭവത്തിൽ സ്തോത്രം ഹരുടിയ നമുക്കൊന്നും ചെയ്യുവാനായിട്ട് കഴിയത്തില്ല. എന്നാൽ സ്തോത്രം പ്രാർത്ഥന കൊണ്ട് അതിനെയും നിയന്ത്രിക്കുവാൻ കഴിയണം ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയരെ സ്തോത്രം, നമുക്കറിയാം
ലൂക്കോസിന്റെ സുവിശേഷം 21 അധ്യായത്തിന്റെ 29 മുതലുള്ള ഭാഗങ്ങൾ വായിക്കുവാനിടയായി തീരുമ്പോൾ അത്തിയുടെ തളിർപ്പിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. സ്തോത്രം. ഇസ്രായേൽ എന്ന് പറയുന്ന ഹരടി, നമുക്കറിയാം വിശുദ്ധ വേദപുസ്തകത്തിൽ അത്തി എന്ന് പറയുന്നത് ഇസ്രായേലിനെയാണ്, യഹൂദനെയാണ് കാണിക്കുവാനിടയായി തീരുന്നത്. അപ്പോൾ സ്തോത്രം, ഇവിടെ അത്തിയുടെ തളിർപ്പിനെ കുറിച്ച് യേശു കർത്താവ് സ്തോത്രം അവിടെ പറയുവാനിടയായി തീരുന്നു. സ്തോത്രം. ഹരടിയ കല്ല് കല്ലിന്മേൽ ശേഷിക്കാത്ത ഒരു കാലം വരുമെന്നും ഹരടി അവർ ചിതറിപ്പോകുമെന്നും ഒക്കെ യേശു കർത്താവ് പ്രവചനാത്മാവിൽ അവരോട് പറയുവാനിടയായി തീർന്നു. സ്തോത്രം. നമുക്കറിയാം നമ്മുടെ കൊച്ചു കേരളത്തിൽ മട്ടാഞ്ചേരിയിലും മാളയിലും ഹലലുയ ഓ സ്തോത്ര യഹൂദന്മാർ കടന്നു വന്ന് താമസിക്കുവാനും അവിടെ ഹരടി അവർ സ്തോത്രം ആരാധിക്കുവാനും ഒക്കെ ഇടയായി തീർന്നിട്ടുണ്ട്. സ്തോത്രം. എന്നാൽ ഹരടി 1948 ഹരടിയ മെയ് മാസം 14 തീയതി ഹരടിയ അർദ്ധരാത്രിയിൽ ഹരടി അവരുടെ സ്തോത്രം അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഹരടിയ ഡേവിഡ് സ്തോത്ര ബെങ്കേറിയോ എന്ന് പറയുന്ന ആ മനുഷ്യൻ ഹരടി അവരുടെ സ്തോത്രം രാജ്യം ഹരടിയ ഒരു രാജ്യമായിട്ട് തീർക്കുവാനിടയായി, ഒരു രാഷ്ട്രമായി പ്രഖ്യാപിക്കുവാനിടയായി. സ്തോത്രം. ഞാൻ പറയട്ടെ, ഹരടിയ അത്തിയുടെ തളിർപ്പ് അവിടെ സ്തോത്രം ആരംഭിക്കുവാനിടയായി. ഇന്ന് ഹരടിയ ലോകത്തിന്റെ ഘടികാരം എന്നറിയുന്നത് ഹരടി യഹൂദനെയാണ്, ഇസ്രായേലിനെയാണ്. ഹരടിയ ഇസ്രായേലൊരു പൊട്ടുപോലെയാണ് നമ്മുടെ മാപ്പിലെടുത്ത് നോക്കുവാനിടയായി തീർന്നാൽ. എന്നാൽ സ്തോത്രം, ഹരടിയ ലോക സംഭവങ്ങളെ നിയന്ത്രിക്കുവാൻ കഴിയുന്നത് ഹരടിയ ഇസ്രായേലാണ്. പ്രൈസ് ഗോഡ്. ഹരടിയ അപ്പോൾ അതിൻ്റെ ഓരോ സ്പന്ദനങ്ങളും തിരിച്ചറിയുവാനിടയായി തീരുക. ഹരടി ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു, ഹാലലൂയ സ്തോത്രം, നമ്മുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുകയാണ്. സ്തോത്രം. ഹരടി യേശു കർത്താവ് അവിടെ പറയുവാനിടയായി സ്തോത്രം, അത്തി മുതല സകല വൃക്ഷങ്ങളെയും നോക്കുവീൻ, അവ തളിർക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വേനൽ അടുത്തിരിക്കുന്നുവെന്ന് സ്വയം അറിയുന്നുവല്ലോ. പ്രൈസ് ലോർഡ്. ഹരടി അപ്പൊ വേനൽ അടുത്തിരിക്കുക, കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന ഒരു വേളയാണ് നാം ആയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പിതാക്കന്മാർ കടന്നുപോയതിലും ഹരടിയ രൂക്ഷമായ അനുഭവങ്ങളിലേക്ക് സ്തോത്രം, മറ്റൊരു പദത്തിൽ പറഞ്ഞാൽ ഹരടിയ മത്തായി സുവിശേഷം 24 അധ്യായത്തിൻ്റെ ആ സ്തോത്രം ഒരു ഒരു പശ്ചാത്തലത്തിൽ പറഞ്ഞാൽ ഈറ്റുനോവിൻ്റെ ആരംഭത്തിൽ ഇരിക്കുന്ന ഒരു ജനതയാണ് നമ്മുടെ സ്തോത്രം മുൻപിലായിരിക്കുന്നത്. ഹരടി ഈറ്റുനോവിൻ്റെ ആരംഭത്തിൽ എന്ന് പറഞ്ഞാൽ ബർത്ത് പെയിൻ എന്ന് പറയും. സ്തോത്രം. ആ ഈറ്റുനോവ് എന്ന് പറയുന്നത് ഹരടിയ സ്തോത്രം ആദ്യം ഒന്ന് വരും, പിന്നീട് അല്പസമയം കഴിഞ്ഞു വരും. ഹരടിയ പിന്നീട് അത്രയും സമയം എടുക്കത്തില്ല. സ്തോത്രം. ഇന്റർവെൽസ് കുറഞ്ഞും ഹരടിയ ഫ്രീക്വൻസി കൂടിയുമൊക്കെ ഹരടിയ കടന്നു വരുവാനിടയായി തീരും. സ്തോത്രം. അപ്പോൾ മറക്കരുത്, ഹരടിയ ഈറ്റുന്നോവിന്റെ ആരംഭമാണ് ഇതൊക്കെ. സ്തോത്രം. അപ്പോ ഹരടിയ ഒരു ദൈവജനം എന്താണ് സ്തോത്രം ചെയ്യുവാനിടയായി തീരേണ്ടത്? ഇപ്പോഴും പലർക്കും ഹരടിയ ഭൗതിക നേട്ടത്തിന് വേണ്ടി ഓടുവാനുള്ള പരാക്രമങ്ങളാണ് കാണുവാനിടയായി തീരുന്നത്. സ്തോത്രം. ഭൗതികതയുടെ പിന്നാലെ ഓടുന്ന ഹരടിയ അനുഭവം. സ്തോത്രം. മനുഷ്യനെ കൊന്നിട്ടായാലും സമ്പത്തുണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് സകല മനുഷ്യരും ആയിത്തീരുന്ന ഹരടിയ അനുഭവത്തെയാണ് നമുക്ക് ലോകം ഹരടിയ എടുത്തു പഠിക്കുവാനിടയായി തീർന്നാൽ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. സ്തോത്രം. ഹരടിയ ഞാൻ പറയട്ടെ, സ്തോത്രം, ഹാലലൂയ, നാം സ്തോത്ര കൂടുതൽ ഹരടിയ സ്തോത്ര കാര്യങ്ങൾ വായിക്കുവാനും ഗ്രഹിക്കുവാനും ഇടയായിത്തീരുമ്പോൾ ഹരടിയ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. സ്തോത്രം. എന്തിനേറെ പറയുന്നു സ്തോത്രം. ഇന്ന് ഹരടിയ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവം സ്തോത്രം വാർത്തയിൽ കേൾക്കുവാനിടയായിത്തീർന്നു. ഹരടിയ മൈക്രോസോഫ്റ്റ് ഇന്ത്യക്ക് ഓക്സിജൻ നൽകുവാനിടയായിത്തീരുവാൻ സ്തോത്ര സഹായഹസ്തം നീട്ടുവാൻ വേണ്ടി ഹരടിയ അവർ താല്പര്യം കാണിക്കുന്നുവെന്ന് പറയുവാനിടയായി. സ്തോത്രം. ഹരടിയ ഞാൻ പറയട്ടെ, ഈ COVID-19 എന്ന് പറയുന്ന സ്തോത്രം ഈ മഹാമാരിയുടെ പിൻപിൽ ഹരടിയ വുഹാനിലെ ലാബിൽ നിന്ന് സ്തോത്രം ഈ സാധനത്തെ പുറത്തു വിടുവാൻ ഹരടിയ അതുപോലെ സ്തോത്രം കോവിഡ് എന്ന് പറയുന്ന ഈ മഹാമാരി കടന്നു വരും മുൻപ് തന്നെ സ്തോത്രം അതിൻ്റെ ടെസ്റ്റിന് വേണ്ടിയുള്ള ഡിവൈസുകൾ ഹരടിയ പുറത്തിറക്കുവാനിടയായ ഹരടിയ മൈക്രോസോഫ്റ്റിൻ്റെ സ്തോത്രം ഹരടിയ ഫൗണ്ടറായ ആ മനുഷ്യൻ ഹരടിയ ഒന്നുകൂടി കടത്തി പറഞ്ഞാൽ ബിൽ ഗേറ്റ്സ് എന്ന് പറയും. സ്തോത്രം. ഹരടിയ അദ്ദേഹം തന്നെയാണ് ഈ വൈറസിൻ്റെ പിൻപിൽ ഹരടിയ പ്രവർത്തിപ്പാനിടയായി തന്നതും. അപ്പോൾ തന്നെ ഹരടിയ ഓ സ്തോത്രം ഭാരതത്തെ സഹായിക്കുവാൻ വേണ്ടി കടന്നു വരുന്ന ആ അനുഭവം നമുക്ക് കാണുവാൻ കഴിയുന്നു. എത്ര വലിയ വിരോധാഭാസം പോലെ ഹരടിയ ജനത്തിന് തോന്നുവാനിടയായിത്തരും. പക്ഷേ ഹരടി ഇതെല്ലാം കച്ചവടക്കണ്ണോടെയാണ് ഹരടിയ ഓ സ്തോത്രം എന്നുള്ളത് നാം തിരിച്ചറിയുവാനിടയാകണം. പ്രൈസ് ഗോഡ്. ഹരടി ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു സ്തോത്രം ഭൗതിക ചിന്തകൾ സ്തോത്രം ലാഭ കച്ചവടങ്ങൾ നടത്തുന്ന ഹരടിയ അനുഭവങ്ങളെ നമുക്ക് കാണുവാനിടയായിത്തീരുന്നു. പ്രൈസ് ഗോഡ്. ഹരടിയ ലോകം മുഴുവൻ സ്തോത്രം 2015 മുതൽ ഹരടിയ ആ സ്തോത്രം കോവിഡിന്റെ സ്തോത്രം കിറ്റുകൾ ഹരടിയ അല്ലെങ്കിൽ കോവിഡ് ടെസ്റ്റിന്റെ കിറ്റുകൾ വിൽക്കുവാനിടയായിത്തീർന്നു.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ സ്തോത്രം ലോകത്ത് മുഴുവൻ കോവിഡ് എന്ന ആ പദം ഹല്ലേലൂയ പരക്കും മുൻപ് തന്നെ സ്തോത്രം അതിനെ ടെസ്റ്റ് ചെയ്യുവാനുള്ള ഡിവൈസ് പുറത്തു വന്നിരുന്നു എന്നുള്ളത് ഹല്ലേലൂയ ഇന്ന് സ്തോത്രം ഹല്ലേലൂയ അറിവുള്ളവർക്ക് വായിച്ചറിയുവാൻ കഴിയുന്നവളാണ് സ്തോത്രം. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു ഹല്ലേലൂയ മുൻപോട്ട് കടന്നു പോകുമ്പോൾ ഈ ലോക സംഭവങ്ങളെ ഒന്ന് എടുത്ത് പഠിക്കുവാനിടയായി തീർന്നാൽ സ്തോത്രം ഹല്ലേലൂയ അടുത്തത് വരാൻ പോകുന്നത് ഓ സ്തോത്രം ഇപ്പോൾ കോവിഡ് വാക്സിൻ കടന്നു വന്നിരിക്കുകയാണ് സ്തോത്രം. ഹല്ലേലൂയ അടുത്തത് കോവിഡ് പാസ്പോർട്ടിലേക്ക് കടക്കുവാനിടയായി തീരും സ്തോത്രം. ഹല്ലേലൂയ നിങ്ങളെ പറഞ്ഞ് പേടിപ്പിക്കുകയല്ല ഹല്ലേലൂയ നടക്കുവാൻ പോകുന്ന സംഭവങ്ങൾ സ്തോത്രം വെളിപ്പാട് പുസ്തകത്തിലുമൊക്കെ നമുക്ക് അതിനോടുള്ള ബന്ധത്തിൽ ചിലത് കാണുവാൻ കഴിയുന്നുണ്ട് സ്തോത്രം. ഹല്ലേലൂയ അപ്പോൾ കോവിഡ് പാസ്പോർട്ടിനകത്ത് വാക്സിനേറ്റഡ് എന്നുള്ള ഒരു മുദ്രയും ഹല്ലേലൂയ അടിച്ച് അവർ പറയുന്ന രാജ്യങ്ങളിൽ മാത്രമേ പിന്നീട് കടന്നു പോകുവാൻ കഴിയത്തുള്ളൂ സ്തോത്രം. മാത്രമല്ല ഹല്ലേലൂയ അവർ പറയുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യുവാൻ കഴിയത്തുള്ളൂ ഹല്ലേലൂയ. നമുക്ക് ഇഷ്ടമുള്ളതുപോലെ സഞ്ചരിക്കുവാൻ കഴിയത്തില്ല ഹല്ലേലൂയ. പിന്നീട് സ്തോത്രം നമുക്ക് കാണുവാൻ കഴിയുന്നു വലിയ മാറ്റങ്ങൾ ലോകത്ത് സംഭവിക്കാനിടയായി. ഇപ്പോൾ തന്നെ നമുക്ക് അറിയുവാൻ കഴിയുന്നുണ്ട് സ്തോത്ര സമസ്ത മണ്ഡലത്തിലും ഹല്ലേലൂയ മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് സ്തോത്രം. ഹല്ലേലൂയ എന്തിനേറെ പറയുന്നു ശരീരത്തിൽ പോലും ശരീരഘടനയിൽ പോലും മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ ആത്മീയ പശ്ചാത്തലത്തിന് മാറ്റം സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ ഭൗതിക മണ്ഡലത്തിന് ഓ സ്തോത്രം മാന്ദ്യം സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ മാനസിക നിലകൾക്ക് ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. എത്ര പേർക്ക് ഈ സന്ദേശം തിരിച്ചറിയുവാൻ മനസ്സിലാക്കുവാൻ കഴിയുന്നു എന്ന് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ വെളിപ്പാട് പുസ്തകത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഹല്ലേലൂയ അതിൻ്റെ സ്തോത്രം 13 അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അതിലെ 1-10 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് എതിർ ക്രിസ്തുവിൻ്റെ ഭരണത്തെക്കുറിച്ച്. ഹല്ലേലൂയ എതിർ ക്രിസ്തുവിൻ്റെ ഭരണത്തെക്കുറിച്ച് നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട് സ്തോത്രം. ഹല്ലേലൂയ അതുപോലെ തന്നെ 13 അധ്യായത്തിൽ മറ്റൊരു കാര്യം പറയുന്നത് ഹല്ലേലൂയ അതിൻ്റെ സ്തോത്രം മൃഗത്തെക്കുറിച്ച് പറയുവാനിടയായി തീരുന്നു സ്തോത്രം. ഹല്ലേലൂയ 1-10 വരെയുള്ള ഭാഗങ്ങളിൽ ഹല്ലേലൂയ എതിർ ക്രിസ്തുവിൻ്റെ ഭരണത്തെക്കുറിച്ചും അതിനുശേഷം ഹല്ലേലൂയ 11 വാക്യങ്ങളിൽ നമുക്ക് ഹല്ലേലൂയ മൃഗത്തെക്കുറിച്ചും 666 കുറിച്ചും ഒക്കെ കാണുവാൻ കഴിയുന്നുണ്ട് സ്തോത്രം. നിരാത്രികാലം എത്ര പേർക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നുണ്ട് ഹല്ലേലൂയ എതിർ ക്രിസ്തുവിൻ്റെ ഭരണം വരുവാൻ പോവുകയാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ ഓ സ്തോത്രം. അതിന് ഹല്ലേലൂയ അതിൻ്റെ സ്തോത്രം ഹല്ലേലൂയ വെളിപ്പാട് പുസ്തകം 13 അധ്യായത്തിൻ്റെ 11 വാക്യത്തിൽ സ്തോത്രം ക്ഷമിക്കണം 17 വാക്യത്തിൽ നമുക്ക് ഇങ്ങനെ വായിക്കുവാൻ കഴിയുന്നു. ഹല്ലേലൂയ കൈമേലോ നെറ്റിമേലോ മുദ്ര കിട്ടുമാറും മൃഗത്തിൻ്റെ പേരോ പേരിൻ്റെ സംഖ്യയോ ആയ മുദ്ര ഉള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ കഴിയാതെയും ആക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്ന് വെച്ചാൽ കൈമേലോ നെറ്റിമേലോ മുദ്ര പതിക്കുന്ന ഒരുവന് മാത്രമേ വാങ്ങുകയോ വിൽക്കുകയോ എന്ന് വെച്ചാൽ ട്രേഡ് ചെയ്യുവാൻ സാധിക്കത്തുള്ളൂ സ്തോത്രം. ഹല്ലേലൂയ കച്ചവടം നടത്തുവാൻ എന്തെങ്കിലും സാധന സാമഗ്രികൾ വേണമെങ്കിൽ പോലും ഹല്ലേലൂയ എന്ത് ചെയ്യണം? കൈമേലോ നെറ്റിമേലോ ചിപ്പ് ഘടിപ്പിക്കണം സ്തോത്രം. ഇന്ന് നമുക്കറിയാം നമ്മുടെ കരങ്ങളിലെല്ലാം കാർഡുകളുണ്ട്, ATM കാർഡുകളുണ്ട്. അല്ലെങ്കിൽ സ്തോത്രം നാം കടന്നു പോകുന്ന ഹല്ലേലൂയ ഷോപ്പുകളിലൊക്കെ ഓരോ ഏത് പ്രോഡക്റ്റ് എടുത്താലും സ്തോത്രം ഒരു മാഗസിൻ എടുത്താലും അല്ലെങ്കിൽ സ്തോത്രം ഒരു മുട്ടുസൂചി എടുത്താൽ പോലും അവർക്ക് അതിനൊരു ബാർകോഡുണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ ഒരു ബാർകോഡുണ്ട്. ആ ബാർകോഡ് ഹല്ലേലൂയ വിളിച്ചു പറയുന്നു 666. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ എന്തിനേറെ പറയുന്നു നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സ്തോത്ര സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമിൽ പോലും ഹല്ലേലൂയ WWW എന്നുള്ള സ്തോത്രം ഓ ഹല്ലേലൂയ വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്ന ആ 3 W ചേർന്ന് വരുമ്പോൾ ഹല്ലേലൂയ അതിനെ സ്തോത്രം ഒന്നുകൂടി ഹല്ലേലൂയ ന്യൂമറിക്കലായി തിരിക്കുവാനിടയായി തീരുമ്പോൾ 666 കാണുവാൻ കഴിയും സ്തോത്രം. ഹല്ലേലൂയ ഗൂഗിൾ ക്രോം എന്ന് പറയുന്ന ഹല്ലേലൂയ ആപ്ലിക്കേഷനിലേക്ക് കടന്നു പോയാൽ ഹല്ലേലൂയ 3-6 നമുക്ക് ഇവിടെ കാണുവാൻ കഴിയും സ്തോത്രം. ഇന്ന് രാജ്യത്ത് ഹല്ലേലൂയ ഓ സ്തോത്രം വിവിധമാകുന്ന ക്യാഷ്ലെസ് ട്രാൻസാക്ഷൻ നടക്കുവാൻ പോവുകയാണ്. പ്രൈസ് ഗോഡ്. ഇന്നും നടക്കുന്നു ഹല്ലേലൂയ. നമ്മുടെ ഹല്ലേലൂയ ലോക സംഭവങ്ങൾ വിളിച്ചു പറയുന്നത് കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഇനി അധികം സമയമൊന്നുമില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ ഇനി ഒരുങ്ങാനുള്ള സമയമെന്ന് പറയാൻ പോലും സമയമില്ല സ്തോത്രം. ഹല്ലേലൂയ നമുക്ക് ഒരുങ്ങിയിരിക്കാം. ഏത് സമയത്തും നമ്മുടെ കർത്താവ് വരുവാൻ ഹല്ലേലൂയ ഇടയായി തീരും സ്തോത്രം. മുൻപോട്ട് നമുക്ക് കടന്നു പോകാം. ഇവിടെ കർത്താവ് പറയുകയാണ് ഹല്ലേലൂയ ആകയാൽ ഈ സംഭവിക്കാനുള്ളത് എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന് മുൻപിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിപ്പീൻ സ്തോത്രം. അതുകൊണ്ട് നമുക്ക് സദാകാലവും ഹല്ലേലൂയ ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കാം സ്തോത്രം.
എന്നെ കേൾക്കുന്ന ദൈവവേദിലെ ഹലോ എന്നെ കേൾക്കുന്ന കർത്താവിന്റെ അഭിഷക്തനെ ഹലോ നമുക്ക് സ്തോത്രം ഇനി ഉറങ്ങുവാൻ സമയമില്ല. പ്രൈസ് ഗോഡ്. ഹലോ ആത്മീയമായി സ്തോത്രം നമുക്ക് ഉറങ്ങുവാൻ സമയമില്ല. ഹലോ ജാഗരിക്കേണ്ട സമയങ്ങളാണ് സ്തോത്രം. ഇന്ന് രാത്രിക്കാലം താങ്കൾ തിരിച്ചറിയുന്നുണ്ടോ? ഹലോ ശ്വാസം എടുക്കുവാൻ കഴിയാത്ത ഹലോ ചിലത് സ്തോത്രം ആശുപത്രി കിടക്കയിലും ആശുപത്രി വരാന്തകളിലും ഹലോ ഓക്സിജനും വെന്റിലേറ്ററും കാത്തുകിടപ്പുണ്ട്. സ്തോത്രം താങ്കൾക്ക് ദൈവം ശ്വാസം തന്നിട്ടില്ലേ? ഹലോ താങ്കൾക്ക് സ്തോത്രം രോഗത്തിന്റെ അനുഭവങ്ങൾ കടന്നു വന്നിട്ടില്ല. ഹലോ എന്തുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൂടാ? ഹലോ എന്തുകൊണ്ട് സ്തോത്രം ഒരുപക്ഷെ നമുക്ക് അവരെ അറിയത്തത് പോലും ഇല്ലായിരിക്കാം. പ്രൈസ് ഗോഡ്. ഹലോ പത്രവാർത്ത മാധ്യമങ്ങളിലൊക്കെ നമുക്ക് കാണുവാൻ കഴിയുമ്പോ ഹലോ ഓ സ്തോത്രം വാഹനത്തിലും മറ്റും സ്തോത്രം ചിലരെ ഹലോ ഇരുത്തിക്കൊണ്ട് ഒരു ശ്വാസത്തിന് വേണ്ടി അവർ ആശുപത്രി ഹലോ മാറി മാറി കയറുന്നത് നാം ചിത്രസഹിതം ഹലോ കാണുവാനിടയായി തീർന്നല്ലേ. പ്രൈസ് ദി ലോർഡ്. ഹലോടിയ കരളലയിപ്പിക്കുന്ന മനസ്സലയിക്കുന്ന ഹലോടിയ എത്രയെത്ര കാഴ്ചകൾ സ്തോത്രം. ഇതൊന്നും കണ്ടിട്ട് പ്രാർത്ഥിക്കുവാൻ തോന്നുന്നില്ലേ? ഹലോടിയ അതോ ഈ അവസ്ഥ കേരളത്തിൽ ഹലോടിയ അതിദാരുണമാകുന്ന അനുഭവത്തിലേക്ക് കടന്നു വന്നെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഹലോടിയ നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് ഉണരാം, നമുക്ക് രാജ്യത്തിന് വേണ്ടി രാജ്യങ്ങൾക്ക് വേണ്ടി ഹലോടിയ നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഹലോടിയ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ പലപ്പോഴും സ്തോത്രം അത് ഹലോടിയ ഞാനും എൻ്റെ കുടുംബവും എന്നുള്ളതല്ല, അതിനപ്പുറത്തേക്ക് നമ്മുടെ പ്രാർത്ഥന വളരുവാനിടയായി തീരണം. സ്തോത്രം ഹല്ലേലൂയ. ഞാനും എൻ്റെ കുടുംബവും എൻ്റെ സഭയും അതല്ല, അതിനപ്പുറത്ത് സ്തോത്രം അതിരുകൾ വിശാലമാക്കപ്പെടട്ടെ, പ്രാർത്ഥനയുടെ മതിലുകൾ ഹല്ലേലൂയ കെട്ടുവാനിടയായി തീരട്ടെ. ഓ സ്തോത്രം പ്രാർത്ഥനയോടെ നമുക്ക് മുൻപോട്ട് കടന്നു പോകാം. ഹല്ലേലൂയ. ഓ സ്തോത്രം നമുക്ക് അങ്ങനെയുള്ളവർക്ക് വേണ്ടി കഷ്ടതയിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി ഹല്ലേലൂയ പ്രയാസത്തിന് അനുഭവത്തിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി രോഗക്കിടക്കയിലായിരിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് വരുവാൻ ഏറ്റവും അടുത്തിരിക്കുക. നമുക്കൊരുങ്ങാം. സ്തോത്രം ഹലോടിയ. ഇന്ന് രാത്രികാലം ഈ സന്ദേശം ഹലോടിയ നമുക്ക് ഒരു വാണിംഗാണ്. ഹലോടിയ നമുക്ക് സ്തോത്രം ഉറങ്ങുവാനല്ല, ഉണരുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. സ്തോത്രം ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ട് ഇരിപ്പീൻ. സ്തോത്രം സദാകാലവും. ഹലോടിയ ഇനിയുള്ള കാലം ഹലോടിയ നമുക്ക് ഉണരാം, നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് കർത്താവിന് വേണ്ടി പോരാടാം. ഹലോടിയ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുവാനിടയായി തീരട്ടെ. ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. സ്തോത്രം നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. ഹല്ലേലൂയ. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് വീണ്ടും അടുത്തു വരികയാണ്. സ്തോത്രം ഇന്ന് രാത്രികാലം കർത്താവേ ഹല്ലേലൂയ സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമെന്ന് ഞങ്ങളെ കേൾപ്പിക്കുവാൻ ഇടയായി തീർന്നല്ലോ. ഹല്ലേലൂയ ലോക സംഭവങ്ങൾ വിളിച്ചു പറയുന്നത് കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുക. തിരുവചനം വിളിച്ചു പറയുന്നത് കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുക. ഹല്ലേലൂയ ഞങ്ങളത് വിശ്വസിക്കുന്നു കർത്താവേ. അങ്ങ് പോയതുപോലെ തന്നെ മടങ്ങി വരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഇന്ന് രാത്രികാലം കർത്താവ് ഈ സന്ദേശം കേട്ട ഓരോ പ്രിയപ്പെട്ടവരെയും ഹരടി ഓരോ കർത്തൃദാസന്മാരെയും ഓരോ ദൈവമക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. രോഗക്കിടക്കയിലും ഹരടിയ മരണാസന്നമായ അനുഭവത്തിലും ഹരടിയ ശ്വാസം ലഭിക്കാതെയും ഒക്കെ സ്തോത്രം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ അങ്ങ് മനസ്സലിയണമേ. ഹരടിയ കരുണ നിറഞ്ഞ കണ്ണുള്ളവനാണല്ലോ അങ്ങ്. ഓ സ്തോത്രം കണ്ണുനീർ കണങ്ങൾ അണിഞ്ഞ് ഹരടിയ കണ്ണുള്ളവനാണല്ലോ അങ്ങ്. അങ്ങ് കരുണ കാണിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഓ സ്തോത്രം നിനക്ക് കരുണ തോന്നണമെന്ന് ഉള്ളവനോട് കരുണ തോന്നുകയും കനിവ് തോന്നണം എന്നുള്ളവനോട് കനിവ് തോന്നുകയും ചെയ്യുമെന്ന് തിരുവചനത്തിൽ ഞങ്ങൾ വായിക്കുന്നു. ഹരടിയ കർത്താവെ ഇന്ന് രാത്രികാലം ചിലതിന്റെ മരണങ്ങൾ ഒഴിഞ്ഞു പോകട്ടെ. സ്തോത്രം ഹരടിയ ചിലതിന്റെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ഹരടിയ ശ്വാസോച്ഛാസം പ്രോപ്പറാകട്ടെ. ഹല്ലേലൂയ ദൈവത്തിന്റെ കൃപ അനുഭവിക്കുവാനിടയാകട്ടെ. ഹരടിയ മഹാമാരിയിൽ നിന്ന് ഞങ്ങൾ സ്തോത്രം രക്ഷപ്പെടട്ടെ. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ മുറ്റുമായി സമർപ്പിക്കുകയാണ്. ഹരടിയ പ്രത്യേകിച്ച് ഈ ഹരടിയ ഫേസ്ബുക്ക് പ്ലാറ്റ്ഫോമിന് വേണ്ടി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അംബാസഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഹരടിയ ഗ്രൂപ്പിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അതിന് ചുക്കാൻ പിടിക്കുന്ന കർത്താവിലെ അഭിഷക്തന്മാർക്ക്, അവരുടെ കുടുംബങ്ങൾക്ക്, അവരുടെ ശുശ്രൂഷകളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ അങ്ങ് ഞങ്ങളെ ഒരു സ്തോത്രം ഒരുമിച്ച് അനുഗ്രഹിക്കുന്നതിനായി നന്ദി. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥനയും യാതനയും കേട്ടതിനായി സ്തോത്രം. സകലതും യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം ശുശ്രൂഷിക്കുവാൻ ദൈവാത്മാവ് ഒരുക്കിയ നല്ല അവസരങ്ങൾക്കായി നന്ദി. അതിനുവേണ്ടി ക്ഷണിച്ച കർത്താവിൻ്റെ അഭിഷക്തന് കുടുംബത്തിന് പ്രിയപ്പെട്ടവർക്ക് നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു ആൾ.